ഫീറ്റ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യു എഫ് സിയുടെ ഇടിക്കൂട്ടിൽ നിന്നും ഫുട്ബോളിന്റെ പുൽമൈതാനത്തിലേക്ക് വന്ന ഒരു ഇതിഹാസ താരത്തെ കുറിച്ചാണ്. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റഷ്യക്കാരനായ യു എഫ് സിയുടെ എക്കാലത്തെയും മികച്ച ഫൈറ്റർമാരിൽ ഒരാളായ ഖബീബ് നർമഹമദേവ് എന്ന് പറയുന്ന ആ ഇതിഹാസ താരം ഇനി ഫുട്ബോളിൽ അംഗം കുറിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഖബീബ് ഒരു ചില്ലറക്കാരനല്ല, ഒരു പ്രതിഭാസം തന്നെയാണ്. അദ്ദേഹം മുൻ MMA വേൾഡ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ കൂടിയാണ്. MMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് മാർഷ്യൽ ആർട്സ്, അതിന്റെ മുൻ വേൾഡ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ കൂടിയാണെന്ന് ഓർക്കണം. മാത്രമല്ല, അദ്ദേഹം തോൽവി അറിയാത്ത ഒരു യു എഫ് സി ഫൈറ്ററാണ്. അദ്ദേഹം 29-0 എന്ന സ്കോർ ലൈനിൽ നിൽക്കുന്ന സമയത്താണ് വിരമിക്കുന്നത്. അതായത് 29 ഫൈറ്റുകൾ അദ്ദേഹം വിജയിക്കുകയും ഒരൊറ്റ പ്രാവശ്യം പോലും അദ്ദേഹം തോൽവി അറിഞ്ഞിട്ടില്ല. പക്ഷേ വളരെ സർപ്രൈസിംഗ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിരമിക്കൽ കഴിഞ്ഞ വർഷം നടന്നത്. അതായത് 2020 ഒക്ടോബറിലാണ് അദ്ദേഹം വിരമിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഫൈറ്റ് നടന്നത് അബുദാബിയിൽ വെച്ചാണ്. അമേരിക്കക്കാരനായ ഇന്റർം ചാമ്പ്യനായ ജസ്റ്റിൻ ഗാച്ചിയെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കിക്കൊണ്ടാണ് അന്ന് ഖബീബ് ഫൈറ്റ് വിജയിച്ചത്. പക്ഷേ വലിയ ഞെട്ടലോടെയാണ് ആ ഫൈറ്റിന് ശേഷം യു എഫ് സി ലോകം ആ വാർത്ത അറിഞ്ഞത്. അതായത് ഖബീബ് വിരമിക്കാൻ പോവുകയാണെന്നുള്ളത്, അദ്ദേഹം ഇനി ഒരു ഫൈറ്റിൽ പങ്കെടുക്കില്ല എന്നുള്ള വാർത്ത വലിയ ഞെട്ടലോടെയാണ് യു എഫ് സി ലോകം, അല്ലെങ്കിൽ MMA ലോകം, അല്ലെങ്കിൽ അതിന്റെ ആരാധകർ കേട്ടത്. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖബീബിന്റെ പിതാവ് കഴിഞ്ഞ വർഷം കൊറോണ വൈറസ് മൂലം മരണപ്പെട്ടിരുന്നു. ഖബീബിന്റെ പിതാവായിരുന്നു ഖബീബിന്റെ കോച്ചായിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹം ഇല്ലാതെ, അല്ലെങ്കിൽ ഖബീബിന്റെ പിതാവില്ലാതെ ഖബീബിന് ഇനി ഒരു ഫൈറ്റിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുമാത്രമല്ല, അമ്മയ്ക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു ഇനി അച്ഛനില്ലാതെ ഒരു ഫൈറ്റിൽ താൻ പങ്കെടുക്കില്ല എന്ന്. അപ്പോൾ ആ വാക്ക് പാലിക്കാനും അച്ഛനില്ലാതെ അദ്ദേഹത്തിന് ഇനി ഒരു ഫൈറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ല. യു എഫ് സിയുടെ പ്രസിഡന്റ് പലതവണ ഖബീബിനെ വീണ്ടും ഒരു ഫൈറ്റിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു ഇനി ഒരു ഫൈറ്റിൽ താൻ ഉണ്ടാവില്ല എന്ന്. എന്തായാലും ഖബീബ് ഇപ്പോ ഫൈറ്റൊക്കെ നിർത്തി പകരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഫുട്ബോളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹം റഷ്യയിലെ തന്നെ, അല്ലെങ്കിൽ തന്റെ നാടായിട്ടുള്ള ഡെഗിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് FC ലെജിയോൺ ഡൈനാമോ എന്ന് പറയുന്ന ക്ലബിന്റെ പ്രൊഫഷണൽ പ്ലെയറായി അദ്ദേഹം കോൺട്രാക്ട് സൈൻ ചെയ്ത വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് തന്റെ സ്വന്തം നാടായ ഡഗിസ്ഥാനിലുള്ള ഒരു ക്ലബ്ബാണ് FC ലെജിയോൺ. ഇവർ റഷ്യയിലെ തേർഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. ഇത് അധികം പഴക്കമൊന്നും ഇല്ലാത്ത ഒരു ക്ലബ്ബാണ്. 2015 ഈ ക്ലബ്ബ് ഉത്ഭവപ്പെടുന്നത്. എന്തായാലും FC ലെജിയോൺ ഡൈനാമോയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ നിന്ന് ഒരു ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അവരുടെ ക്ലബ്ബ് പ്രസിഡന്റായിട്ടുള്ള ഷാമിൽ ലക്കിയലോവും ഖബീബും തമ്മിൽ കൈകൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇരിക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ആവേശത്തോടെയാണ് ഖബീബിന്റെ ആരാധകർ കാണുന്നത്. ഇനി ഖബീബ് എങ്ങനെയാകും ഫുട്ബോളിൽ എന്നുള്ളത് കാണാൻ വലിയ ആകാംക്ഷയുണ്ട് യു എഫ് സി ലോകത്തിലും ഫുട്ബോൾ ലോകത്തിലും. ആ ചിത്രത്തിന്റെ കൂടെയുള്ള ക്യാപ്ഷനും വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. അതായത് അവർ പറഞ്ഞത്, വലിയ പോരാട്ടങ്ങൾക്ക് വലിയ പോരാളികൾ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഖബീബിനെ വെൽക്കം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള സുന്ദരമായ ഒരു ക്യാപ്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 32-കാരനായ ഖബീബിനെ യു എഫ് സി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വിനോദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫുട്ബോളും പിന്നെ മറ്റേത് ബേസ്ബോളുമാണ്. ഫുട്ബോളിനോട് പക്ഷെ അടങ്ങാത്ത ഭ്രമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് റൊണാൾഡോ ദ ബ്രസീലിയൻ ഫിനോമിനൻ, അദ്ദേഹത്തോടും ഒരു സ്നേഹമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു സ്ട്രൈക്കർ ആകാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഈ ഹബീബ് കളിക്കുന്ന ഒരു സ്ട്രൈക്കർ പൊസിഷനിലാണ്. അപ്പോ FC ലെജിയോൺ എന്ന ക്ലബിന് ഹബീബ് എന്ന സ്ട്രൈക്കറിലൂടെ എത്ര ഗോളുകൾ നേടാൻ കഴിയും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, FC ലെജിയോൺ എന്ന് പറയുന്നത് റഷ്യയിലെ 3rd-tier ഡിവിഷനിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അവർ അവിടെ സീസൺ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ് അവർ 12 20 പോയിന്റുമായി 4th നിൽക്കുന്നത്. ഇനി എന്നാണ് ഹബീബിന് അരങ്ങേറ്റം കുറിക്കാൻ കഴിയുക എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും റയൽ മാഡ്രിഡിനെ സ്നേഹിക്കുന്ന, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഒരുപാട് സ്നേഹിക്കുന്ന, റൊണാൾഡോ ദ ഫിനോമിനനെ സ്നേഹിക്കുന്ന, യു എഫ് സിയുടെ ചരിത്രത്തിൽ ഒരു തോൽവി പോലും അറിയാത്ത ഖബീബ് നുർമഹമദേവ് എന്ന് പറയുന്ന ഈ ഇതിഹാസ താരത്തിന് ഫുട്ബോളിൽ എത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ആകാംക്ഷയോടെ നമുക്കതിന് വേണ്ടി കാത്തിരിക്കാം. ഫീറ്റ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.